SFI 36th പത്തനംതിട്ട ജില്ലാ സമ്മേളനം മുതിർന്ന മാധ്യമ പ്രവർത്തകനും CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ക്ഷണിതാവുമായ MV നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തനത്തിന് വിരാമമിട്ട് സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ ശേഷം ഇതാദ്യമായാണ് MV നികേഷ് കുമാർ പത്തനംതിട്ടയിലേക്ക് എത്തിയത്. പ്രസംഗത്തിലുടനീളം യുവജനങ്ങളെക്കുറിച്ചും നവമാധ്യമങ്ങളെക്കുറിച്ചുമാണ് MV നികേഷ് കുമാർ പരാമർശിച്ചത്. ഏറ്റവും മികച്ച മനുഷ്യ വിഭവശേഷിയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. ഇന്ത്യൻ ക്യാമ്പസുകളെ മാതൃകയാക്കണമെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ പോലും പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ SFI കഴിയണം. അതിനായി കീബോർഡുകളെ കീഴടക്കാൻ പ്രയത്നിക്കണമെന്നും MV നികേഷ് കുമാർ പറഞ്ഞു. പ്രതിരോധം പാർലമെന്റിൽ മാത്രം പോരാ, ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ വ്യവഹരിക്കുന്ന മേഖലകളിലാണ്. യുദ്ധഭൂമി നമ്മളാണ് പോരാളികൾ, യുദ്ധഭൂമിയിലെ പോരാളികൾ നമ്മളാണ്. നമ്മൾ പേനയേന്തുക എന്നൊക്കെ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പറയില്ലേ, കീബോർഡുകൾ കീഴടക്കുക, കീബോർഡുകൾ കീഴടക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ക്യാമറ മതി ഇന്ത്യയിലെ ഭരണകൂടത്തെ ഉറപ്പിക്കാനെന്ന് ധ്രുവ്രാട്ടി തെളിയിച്ചിട്ടുണ്ട്, രവീഷ് കുമാർ തെളിയിച്ചിട്ടുണ്ട്. അസഖ്യം ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നവമാധ്യമങ്ങളുടെ എല്ലാ സാങ്കേതികത്വവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും കണ്ടന്റ് ക്രിയേഷനിൽ ഒരു വലിയ ലോകം തന്നെ വിദ്യാർത്ഥികൾക്ക് മുന്നിലുണ്ടെന്നും MV നികേഷ് കുമാർ പറഞ്ഞു. ഒരു ധ്രുവ്രാട്ടി എന്ന് പറയുന്നത് ഒരു മാതൃകയാണ് എങ്കിൽ കുറഞ്ഞത് 100 കണക്കിന്, കുറഞ്ഞത് 1000 കണക്കിന്, കുറഞ്ഞത് 100,000 ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ എത്താൻ കഴിയുമെങ്കിൽ എന്തൊക്കെ മാർഗങ്ങളാണ് ഇന്ന് അവലംബിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ? നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടാക്കാം, നമുക്ക് ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടുകൂടി പുതിയ കണ്ടന്റ് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് മീംസ് ഉണ്ടാക്കാൻ കഴിയും, നമുക്ക് റീൽസ് ഉണ്ടാക്കാൻ കഴിയും, നമുക്ക് വ്ളോഗ് ചെയ്യാൻ കഴിയും. രാജ്യത്ത് കൃത്യമായ രാഷ്ട്രീയ വീക്ഷണം വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണെന്നും ബ്രോഡ്കാസ്റ്റ് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും MV നികേഷ് കുമാർ പറഞ്ഞു. റിപ്പോർട്ടർ പത്തനംതിട്ട.